ഡോക്ടർ ജി വി ഹരി നോക്കൂ ജമ്മു കാശ്മീരിലെ സീറ്റ് നില നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പിക്ക് ഒന്ന് ഏ കോൺഗ്രസ്സിന് ഇരുപത് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിക്ക് പതിനൊന്ന് കോൺഗ്രസ്സിന് പതിനേഴ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇരുപത്തഞ്ച് കോൺഗ്രസ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി ഇരുപത്തി ഒമ്പത് കോൺഗ്രസ് ആറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ബി ജെ പിയിൽ ബി ജെ പിയുടെ ഹരിയാനയിലെ സീറ്റ് നില നോക്കൂ രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് ഒമ്പതിൽ നാല് പതിനാലിൽ നാൽപ്പത്തേഴ് പത്തൊൻപതിൽ നാൽപ്പത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ ഹരിയാനയിൽ നിങ്ങൾ കിസാൻ ജവാൻ ഫയൽവാൻ ആവനാഴിയിലെല്ലാ അശ്രങ്ങളും എടുത്ത് ഉപയോഗിച്ചു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എനിക്ക് തോന്നുന്നു അമിത പ്രതീക്ഷയാണെന്ന് തോന്നും ജാട്ട ഒന്നടങ്കം പെട്ടിയിൽ വീഴുമെന്നുള്ള പ്രതീക്ഷ മാത്രമല്ല എന്തായാലും ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അത് ഹരിയാനയിലും പ്രതിഫലിക്കും എന്നുള്ള അമിത വിശ്വാസം അമിത പ്രതീക്ഷ അത് തന്നെയല്ലേ തിരിച്ചടിക്ക് നിദാനം അങ്ങനെയല്ല ഇതിനകത്ത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഇന്നത്തെ ഈ രണ്ട് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് ബി ജെ പി മറ്റൊരു സ്ഥലത്ത് ഇന്ത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന നാഷണൽ കോൺഫറൻസും അധികാരത്തിലേക്ക് വരികയാണ് അപ്പോൾ നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ എല്ലാ കാലത്തും പരാജയവും വിജയവും ഒക്കെ മാറി മാറി വരും അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് അതിനകത്ത് വിജയത്തിനകത്ത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും പരാജയത്തിൽ അങ്ങ് തളർന്നു പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല ബി ജെ പി ആണെങ്കിലും അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് അപ്പോൾ എനിക്ക് ഇവിടെ ശങ്കു പറഞ്ഞ ഞാൻ ശംഖു പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാറ് അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേട്ട് കണ്ടു ഈ ഒരു ഹരിയാന തിരിച്ചു പിടിച്ചതിൻ്റെ അല്ലല്ല ഹരിയാന തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു ആശ്വാസമോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഹരിയാന തിരിച്ച് നിലനിർത്തി അതെ ഹരിയാന പിടിച്ചു അതായത് കഴിയുന്നു പോയി ഇന്നലെ വരെ ജനതനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഞാനൊരാഴ്ചയാണ് ഡൽഹിയിലായിരുന്നു അപ്പോൾ ഡൽഹിയിൽ ഒരുപാട് ഈ നൂഹ് എന്ന് പറയുന്ന ഈ ഹരിയാനയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ പോകാനുള്ള അവസരം കിട്ടിയ ഒരാളെന്നില്ല അവിടെ നമ്മൾ വിജയിച്ചു കേട്ടോ അവിടെ പോയവരാണെന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ബി ജെ പിയുടെ ചില സുഹൃത്തുക്കൾ എനിക്ക് കുറച്ച് ബി ജെ പിയിലൊക്കെ സുഹൃത്തുക്കൾ ശംവൊക്കേൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ പോലും ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ അവർ വീണ്ടും ഇത് നിലനിർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് പോലും അതുണ്ടായിരുന്നില്ല ഇതിൻ്റെ ആദ്യത്തെ ഒരു എന്താണ് മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായിട്ടൊരു മുന്നേറ്റം വന്നപ്പോഴും അവരൊന്ന് പ്രതീക്ഷതാണ് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതിന്റെ ഒരു സന്തോഷമാണ് ശംഖുവിൽ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ സാധിക്കുന്നു അല്ല ബിജെപി കുറ്റപ്പെടുത്തല്ലേ ഞാനല്ല ഇ വി എമ്മിൽ നിന്ന് ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ഞാൻ എല്ലാ കാലത്തും അതിൽ നമ്മൾ ഒരുപാട് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇ വി എം അവസാനിപ്പിക്കണം അത് ഞങ്ങൾ ജയിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇ വി എമ്മിൽ നിന്ന് മാറി നമ്മൾ പഴയ പേപ്പറിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അത് ശ്രീ ജയറാം രമേശുമാണോ അപ്പൻ പവൻ ഖേറയും പത്രസമ്മേളനം നടത്തി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ബാറ്ററി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലുള്ള ഇ വി എമ്മുകളിൽ ബി ജെ പിക്കും എന്നാൽ എഴുപത് എഴുപത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന ബാറ്ററി ചാർജ് ഉള്ളത് അത് രണ്ട് ഇത്രയും ആഴ്ച ഇരിക്കുകയല്ല ടു ദിവസം ഇരിക്കുമ്പോൾ ബാറ്ററി കുറേ അവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്കും ഇതുണ്ടായിട്ടുണ്ട് എന്ന് അവർ പത്രസമ്മേളനം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനതിൻ്റെ ഞാനതിൻ്റെ ഒരു വസ്തുതയിലേക്ക് വരികയാണ് ഇവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ചൊരു മുഖ്യ മുദ്രാവാക്യമുണ്ട് മിസ് ബാർ ചാർ സൗ പാർ എന്ന് പറയുന്ന മുദ്രാവാക്യം പോലെ അവിടെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഇസ് ബാർ സത്തർ പാർ എഴുപത് സീറ്റിന് മുകളിൽ എന്ന ഒരു 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 മുദ്രാവാക്യം അവിടെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി വളരെ സജീവമായി മുന്നോട്ട് പോയിട്ടുള്ളത് അതിനകത്ത് മുന്നോട്ട് പോയി നന്നായി പ്രവർത്തിച്ചു സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഇറങ്ങി ഒരുപാട് ആളുകൾ നേരത്തെ ശംഖുവിടെ സൂചിപ്പിച്ചുള്ളൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുണ്ടായിരുന്നു എന്നല്ല ഉണ്ടായി അവിടെ അങ്ങനെ അങ്ങനെയൊരു സാധനം ഇല്ലെന്നെന്നും പറയേണ്ട അത് ഉണ്ടായിരുന്നു അതോടൊപ്പം നേരത്തെ പറഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നമുക്കറിയാവുന്ന പോലെ വിനേഷ് ബോട്ടിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവിടെ കാര്യമായി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രത്യേകിച്ച് എല്ലാ നമുക്ക് പരിശോധിച്ചു നോക്കും ഏത് മാധ്യമമാണ് അല്ലെങ്കിൽ ഏത് എക്സിറ്റ് പോളുകൾ തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടൊരു വിധി ആണ് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകും എന്നാണ് അവരെല്ലാം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ഞങ്ങൾക്കും അത് വിശ്വസിക്കാൻ അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇത്രയേറെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ സാഹചര്യത്തിൽ നമുക്ക് വിജയിച്ച നമ്മൾ ആഗ്രഹിച്ച ആ എഴുപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതൊരു കുറവായി തന്നെ ഞാൻ വ്യക്തിപരമായി കാണുന്നു അതെന്തുകൊണ്ട് സംഭവിച്ചു അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പാർട്ടി വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയും അതെന്തുകൊണ്ട് സംഭവിച്ചു അതിനുള്ള അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതൊക്കെ പാർട്ടി ഇനി വരും ദിവസങ്ങളിൽ പാർട്ടി തീർച്ചയായിട്ടും അത് പരിഹരിച്ച് മുന്നോട്ട് അല്ലെങ്കിൽ അത് അന്വേഷിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ ആദ്യമായി പത്തു വർഷത്തിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തെ സ്വീകരിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വിജയത്തിൽ അങ്ങേറ്റം സന്തോഷിക്കുന്നു കാരണം അവിടെ തിരിച്ച് ജനാധിപത്യം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഞങ്ങൾ ഒതുങ്ങിപ്പോയി അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഒരു ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഒരു സഖ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അതൊരു നമ്മളെ പ്രീ പോൾ അലയൻസ് ആയിട്ടാണ് അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊന്നുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ചങ്കു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്രത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാം സഹായത്തോടു കൂടി നിലനിൽക്കുന്ന മോദി സർക്കാർ ആ സർക്കാരിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ അവിടെ പോയി നാഷണൽ കോൺഫറൻസുമായി ചേർന്നത് വലിയൊരു അപരാധമായിട്ടാണ് ശ്രീ ശംഘു കൂടെ സൂചിപ്പിക്കുന്നത് കേട്ടത് അപ്പൊ അങ്ങനെയൊന്നുമല്ല നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ കാണുന്നില്ല ശ്രീ അനില് അതൊക്കെ നിങ്ങളുടെ ഒരു ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങളൊരു അല്ലേ അല്ല സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചാലും ഞങ്ങളോടൊപ്പം അലയൻസിൽ ജയിച്ചിട്ടുള്ള ആളുകൾ ജയിച്ചാലും ഫലമൊന്നു തന്നെയാണ് ഞങ്ങൾക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ ചില പ്രഖ്യാപിതമായിട്ടുള്ള ഞങ്ങൾക്കറിയാം അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതിന് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഒരു പൂർണ്ണമായിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലും ഒരു സംസ്ഥാനം രൂപീകരിക്കും ഇതൊക്കെ ഞങ്ങളുടെ അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ല ഡോക്ടർ ഹരി ഡോക്ടർ ഹരി അതിന് നരേന്ദ്രമോദിയോട് നിങ്ങൾ നന്ദി പറയണം എന്തിനാണോ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ അദ്ദേഹം കൈക്കൊണ്ട ധീരമായിട്ടുള്ള നടപടി തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടത്താൻ സാധിച്ചു അല്ലേ എല്ലാ ഞാൻ ഇന്ത്യയിൽ എവിടെയാണ് തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ഒരു നടത്തുന്ന ജമ്മു കാശ്മീരിൽ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ശാന്തമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നിങ്ങൾ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാ അല്ലാതെ എന്ന് വിചാരിക്കണം എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ വളരെ സമാധാനപരമായി തന്നെ തിരഞ്ഞെടുപ്പ് നടക്കണം നടക്കും നടക്കും നടന്നുകൊണ്ടില്ലിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് എന്താ അതിശയത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഈ അലയൻസ് അതായത് ഞങ്ങൾ അതിനകത്ത് വലിപ്പ ചെറുമ്പോൾ ഒരു വലിയേട്ടൻ മനോഭാവമൊന്നും കാണിക്കാൻ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല നമുക്കറിയാമല്ലോ ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ബി ജെ പി അല്ലെങ്കിൽ വർഗീയമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ആ ഒരു ഒരു സെക്കുലർ സമീപനം സ്വീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് അത് സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നയം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഉൾക്കൊള്ളുന്നവരാണ് അതിനകത്തെന്താ പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നാഷണൽ കോൺഫറൻസുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ കാശ്മീരിൽ മത്സരിച്ചത് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു ഹരിയാനയിലും മോശമൊന്നുമല്ല പ്രകടനം ഹരിയാനയിൽ ഏകദേശം മുപ്പത്തിനാല് സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ തവണ മുപ്പത്തൊന്ന് സീറ്റുകളെ ഉള്ളു ഇപ്പോൾ മൂന്ന് സീറ്റുകൾ അധികമായി നേരത്തെ ഇവിടെ ശംഘു സൂചിപ്പിച്ചതുപോലെ ഒരു ഡബിൾ എഞ്ചിൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ബിജെപി ആണ് ഭരിക്കുന്നത് സ്വാഭാവികമായി അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്പർ ഹാൻഡ് ഉണ്ടാകും അത് നിങ്ങൾ അടുത്ത നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനകത്ത് അല്ലെങ്കിൽ അവരുടെ ആ എന്താണ് അപ്ഡേറ്റ്സ് വന്നപ്പോൾ തന്നെ അതിൽ പല കാര്യങ്ങളും നമുക്കൊരു സ്വാഭാവികമായിട്ട് ഒരുപാട് സ്വാധീനം ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവും അതിൻ്റെതായ ഗുണം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഹരിയാനയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് അവർക്ക് എല്ലാ മിഷനറിയും ഉപയോഗിക്കാനുണ്ട് നിങ്ങളെപ്പോഴും ബിജെപിയെ ആന്റി മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലാണല്ലോ അവതരിപ്പിക്കാറുള്ളത് അല്ലേ സത്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വന്നത്യുലർ ഒരു സെക്കുലർ സമീപനം കോൺഗ്ര ബി ജെ പി സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടൊന്നും മാത്രമല്ല ഒരു സെക്യുലർ സമീപം സ്വീകരിക്കുന്നില്ല വർഗീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പൂർണ്ണമായും പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അവിടെ വോട്ട് ചെയ്തത് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കുറവുള്ള ഒരു സംസ്ഥാനം കർഷകർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പ്രചരണ വിഷയമായി അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തൊരു അത് ആ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരേ കുറെ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ജനങ്ങൾ മുപ്പത്തിനാല് സീറ്റോ കഴിഞ്ഞവടത്തക്കാലം ഞാൻ കിട്ടിയിട്ടില്ല ജന എൻ ടി വി അഴിച്ചുള്ള മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം രാവിലെ തൊട്ട് പറയുമായിരുന്നു കർഷകർ മറുപടി പറയും ജവാൻമാർ മറുപടി പറയും ഫയൽമാന്മാർ മറുപടി പറയും നേരത്തെ ശ ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ ഗോതമ്പ് പാടങ്ങളിൽ താമര കൂമ്പ് വാണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെ വിളിച്ച് പറയലായിരുന്നു എന്തൊരു ആഘോഷമായിരുന്നു അത് പെട്ടെന്ന് ആ ഒരു ഹൈപ്പിൽ പോയി പെട്ടെന്ന് താഴോട്ട് ഇതാ പിടിച്ചു വന്ന് താഴോട്ട് പോയി മാത്രമല്ല വാങ്ങിവെച്ച ലഡുവെല്ലാം വെറുതെയായി

ി മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡുകൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വികസനം രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു സെക്കുലർ മനോ സമീപനം ഇതിലൊന്നും ഞങ്ങൾ ഒരു വെള്ളം ചെറുക്കൾ നടത്തിയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുന്നത് അതിനകത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ആ ജനവിധിയോടൊപ്പം പോകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഈ ഇത്രയേറെ വലിയ സാധ്യത ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയേറെ മുന്നോട്ട് പോകാൻ ബി ജെ പി കഴിഞ്ഞതിനെ കുറിച്ച് എന്തായാലും പഠിക്കേണ്ടതുണ്ട് പഠനം നടത്തേണ്ടതുണ്ട് അതിന്റെ പിന്നിൽ നേരത്തെ ഇവിടെ അന്ന് സൂചിപ്പിച്ച സൂചിപ്പിച്ചു ിയുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കട്ടെ അത് പാർട്ടി പറയും അത് പാർട്ടി വരുന്ന ദിവസങ്ങളിൽ പറയും പറഞ്ഞോട്ടെ